ഫ്രണ്ട്സ്, വെൽക്കം ടു ബഹസ്നാസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയ കറിയാണ് കേട്ടോ. അപ്പം ഞാൻ സോയ ഒരു 10 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ സോയ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. സോയ ഒരു 3 വെള്ളത്തിൽ കഴുകി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് വലിയ സോയ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സോയ ചേർത്ത് ഇപ്പോൾ സോയ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ഒരു 4 ഇഞ്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചതച്ചിൽ. ഇനി നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമുളക് നേടുകയെ കീറിയെടുത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് ഇപ്പോൾ. ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. നമ്മൾ ചേർത്ത് നോക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് 1 തക്കാളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോയയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ ഇട്ടതിൽ നിന്ന് 1 സ്പൂൺ സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും 1 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചെയ്യുമ്പോൾ കറി നല്ല കുറുകി കിട്ടും. നല്ല ഫൈനായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നല്ല കുറുക്കിയ സാറോട് കൂടിയിട്ടുള്ള സോയ കറിയുടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.